കലയവസരത്തിൽ നമ്മുടെ ഈ ഈ മദ്യനിരോധനം എന്ന് പറഞ്ഞപ്പം എന്താണ് ഈ മദ്യനിരോധനം ആരെ ബാധിക്കുന്ന പ്രശ്നമാണെന്നുള്ളത് എനിക്ക് മദ്യം നിരോധിക്കണമെന്ന് പറയാൻ സാധിക്കില്ല എനിക്ക് അതിൻ്റെ അധികാരമില്ല പിന്നെ ആരാണിത് നിരോധിക്കേണ്ടത് ആണ് നിരോധിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന എന്തു പറയുന്നു എന്ന് നമ്മൾ നോക്കേണ്ടത് ആവശ്യം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ ഭരണഘടന പറയുക നാൽപ്പത്തി ഏഴാം ഖണ്ഡിക ഇന്ത്യൻ ഭരണഘടനയുടെ ഈതേൽ ആൽക്കഹോൾ എന്ന വിഷവസ്തു പൗരന്മാരുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്നത് കൊണ്ടും മദ്യാസക്തി ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും നയിക്കുന്നത് കൊണ്ടുമാണ് മദ്യത്തെ ഭരണഘടന വിലക്കുന്നത് മദ്യത്തിൻ്റെ നിർമ്മാണവും വിതരണവും തടയാൻ ഓരോ പൗരനും ചുമതലയുണ്ട് ഒരു വലിയ ഗൗരവതരമായ ഗുരുതരമായിട്ടുള്ള ഒരു വലിയ ചുമതല ഉത്തരവാദിത്വം ഈ ഭരണഘടന ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുക മദ്യം നിർമ്മിക്കാനും മദ്യം വിതരണം ചെയ്യാനും ഇവിടുത്തെ പൗരന്മാർക്ക് ആർക്കും അവകാശമില്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സംരക്ഷിക്കുന്നതും അതിനെ നേർവഴിക്ക് നയിക്കുന്നതും ഇന്ത്യൻ ഭരണഘടനയാണ് ആ ഇന്ത്യൻ ഭരണഘടന വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവണ്മെൻറ്റും സ്റ്റേറ്റ് ഗവണ്മെൻറ്റും മറ്റു എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സ്ഥാപനങ്ങളും നമ്മളെ നയിക്കുന്നത് നമ്മളെ സംരക്ഷിക്കുന്നത് ഇന്ത്യൻ ഭരണ അനുസരിക്കാനുള്ള വാർത്ത എനിക്കും നിങ്ങൾക്കും ഉണ്ട് അതനുസരിച്ച് വരുമ്പം നമ്മൾ മദ്യം നിർമ്മിക്കാൻ പാടില്ല മദ്യത്തിൻ്റെ വിതരണം ഏറ്റെടുക്കാൻ പാടില്ല മദ്യത്തെ മുഴുവനായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എൻ്റെ വേളകളിൽ നിന്നും പുറത്തേക്ക് മാറ്റാനുള്ള ഉത്തരവാദിത്വം ഇരിക്കും നിങ്ങൾക്കും കഴിഞ്ഞ എപ്പിസോഡിൽ ബഹുമാനപ്പെട്ട മൺസിഞ്ഞോർ തോമസ് തൈത്തോട്ടത്തിൻ്റെ ആവേശകരമായ മധ്യവിമുക്ത പ്രവർത്തനത്തിനു വേണ്ടിയുള്ള ജീവിതത്തെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു അച്ഛൻ്റെ ചരിത്ര പ്രസിദ്ധമായ ആവേശകരമായ ജീവിതത്തെ ഈ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം കേൾക്കാം അച്ഛാ അതുപോലെ തന്നെ ഫൗണ്ടർ ഡയറക്ടർ 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 ആയിരുന്നു ആയ സമയത്താണ് രണ്ട് വില്ലേജുകളെ കല്ലറ കല്ലുവേലൊരു ഭയങ്കര സംഭവമാണ് നമ്മളൊന്നും വിചാരിക്കുന്നില്ല അപ്പുറത്തേക്കുള്ള ഒരു വിജയമായിരുന്നത് കല്ലുവലും കല്ലുവലി കുടിയവും കുടിക്കുന്ന ആളുകളും വ്യാജവാറ്റിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു അന്നത്തെ എന്നാത്ത വികാരി അച്ഛൻ മാണിക്കത്താടി അച്ഛനാണ് അച്ഛൻ ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടായിരുന്നു വ്യാജവാറ്റ് പിടിക്കുന്ന കാര്യത്തിൽ അച്ഛൻ മുന്നേ ഇറങ്ങി പിന്നെ അതിന് അച്ഛനും ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ കുറേ ചെറുപ്പക്കാർ ഒരു പോയി പോയിക്കഴിഞ്ഞാൽ സാധനങ്ങൾ മുഴുവൻ കയറ്റിക്കൊണ്ട് പോരുകാലാണ് ട്രൈസ് ചെയ്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു ഈ സാധനം ഞങ്ങൾ ഒരു പള്ളി ഒരു മുറി നിറച്ച് സ്റ്റോറിനെല്ലാം ഞായറാഴ്ചയും ഈ സ്റ്റോറി തുറന്നു ആളുകളും നോക്കും എന്തെല്ലാം എത്ര കല എത്തിയിട്ടുണ്ട് എത്ര കുടവ് എത്തിയിട്ടുണ്ട് എല്ലാം നോക്കിയിട്ട് വിലയിരുത്തും അപ്പം ഇത് കണ്ടുകഴിയുമ്പം ചിലർക്ക് അപ്പൊ സമരത്തെ സമരത്തിലേക്ക് ഇറങ്ങേണ്ടതാണെന്നൊക്കെ ചിലർക്ക് തോന്നും തന്നെ ഇത് കണ്ടുകഴിയുമ്പോഴും നമ്മൾ ഇത് വെച്ചോണ്ടല്ലേ പ്രസവിക്കുന്നേ ഡെഡ് ബോഡി വെച്ച് പ്രസവിക്കുന്ന പോലെയാണ് അപ്പൊ നിങ്ങള് പോയി നോക്കാൻ പറയും ഞാൻ പറയും ഞങ്ങള് പിടിച്ചെടുത്ത സാധനങ്ങളൊക്കെ ഇത് ചെയ്യരുതെന്ന് പറയും അത്രയും വിഷലിപ്തമായ ഒരു ഗ്രാമം അച്ഛൻ മധ്യമുക്ത ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചു പ്രഖ്യാപനം ഗംഭീരമായിരുന്നു അത് തന്നെയാണ് പ്രഖ്യാപനത്തിനെ പ്രഗത്ഭനായിട്ട് കുറേ അധികം ആളുകളുണ്ടായിരുന്നു ഒരു ഉത്സവം പോലെയായിരുന്നു അങ്ങനെ അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു അതെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേരള മദ്യനിരോധന സമിതി അതെനിക്ക് തോന്നുന്നു പ്രൊഫസർ മന്മദൻ പ്രൊഫസർ ജി കുമാര അതുപോലെ ഡോക്ടർ കെ കെ രാഹുലൻ എന്നിവരോടൊപ്പമുള്ള അച്ഛന്റെ പ്രവർത്തനം അത് ജാതിമത ഭേദമന്യെ മുഴുവൻ ജനങ്ങളിലും കേരളത്തിലുള്ള ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു നേതൃത്വമായിരുന്നു കേരള മദ്യനിരോധന സമിതിയുടെ പ്രവർത്തനം ആ ആ ഒരു മന്മഥനോടൊപ്പമൊക്കെ ഉള്ള പ്രവർത്തനം എങ്ങനെയാണത് പ്രവർത്തനം ഗംഭീരം മാത്രമേ പറയാൻ പറ്റൂ വേറെ വാക്കുകളൊന്നും എനിക്ക് പറയാനില്ല അനുഭവത്തിൽ ഏറ്റവും പ്രശംസനീയമായ ഒരു കാലഘട്ടമായിരുന്നു അത് ഇത്രക്കും കമ്മിറ്റഡായാണ് ഞാൻ കിട്ടുന്നത് പന്ത്രണ്ട് വർഷം അദ്ദേഹത്തോടൊപ്പം അച്ഛൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം കമ്മിറ്റഡാണ് കമ്മിറ്റഡാണ് ആ ശിഷ്യത്വം എനിക്ക് കിട്ടിയത് കിട്ടിയത് അത് അതിന് അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞാണ് അച്ഛൻ പതിമൂന്ന് പ്രസിഡന്റ് ആയിരുന്നു പതിമൂന്ന് വർഷം പ്രസിഡന്റ് അത് എനിക്ക് തോന്നുന്നു ആച്ചാ സംഭവ ബഹുലം സംഭവ ബഹുലം എന്ന് എനിക്ക് ഓർക്കാൻ പറ്റുള്ളൂ ഷാപ്പ് സമരം എറണാകുളം അത് നൂറ്റി ഇരുപത്തി ആറ് ദിവസമാണ് അതുപോലെ മട്ടാഞ്ചേരി ഷോപ്പ് സമരം നൂറ്റി മുപ്പത്തി ആറ് ദിവസമാണ് പാളയം ഷോപ്പ് സമരം തിരുവനന്തപുരത്തുള്ളത് നൂറ്റി അമ്പത്തി ആറ് ദിവസമാണ് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ഷോപ്പ് സമരം നൂറ്റി പത്ത് ദിവസമാണ് എനിക്കൊന്ന് ഏറ്റവും ഏറ്റവും വലിയ ഒരു സമരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക്

അതാ നേതൃത്വത്തിൻ്റെ ശക്തി തീർച്ചയായിട്ടും അച്ഛാ വികാരനിർഭരമാകുന്ന ഒരു രംഗമാവാം അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു മധ്യവർജന പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി പത്തി പത്തി ഇരുപത്തി നാല് തവണ അറസ്റ്റ് ചെയ്യപ്പെടുക അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ മുപ്പത്തിരണ്ട് മണിക്കൂർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുപ്പത്തിരണ്ട് മണിക്കൂർ നിരാഹാര സമരം അനുഷ്ഠിക്കുക അച്ഛ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കപ്പെടുക ഇതൊക്കെ സാധിച്ചു എന്ത് പറയുക അച്ഛന്ധ്യവർജന പ്രസ്ഥാനങ്ങളിലെ കുറിച്ച് ആത്മസംതൃപ്തി അതുപോലെ തന്നെ അച്ഛൻ്റെ തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്ത് അച്ഛൻ ഓർക്കുന്നുണ്ടോ അതായത് എം എൽ എ മാരുടെ ബസ്സിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എം എൽ എ മാരുടെ ബസ് വരുമ്പോൾ ആ എം എൽ എ മാരുടെ ബസ്സിനെ സെക്രട്ടറി മുമ്പിൽ റോട്ടിൽ കടന്ന് അതായത് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ മധ്യ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ഒരു പ്രതിഷേധം തന്നെ അച്ഛനും ഉദ്ദേശിച്ചു പക്ഷേ എം എൽ എമാരുടെ വണ്ടിക്ക് മുന്നിൽ റോഡിൽ കടന്ന് പ്രതിഷേധിച്ച അച്ഛൻ ഇങ്ങനെ ഈ എം എൽ എ മാർ യാത്ര ചെയ്ത് വരുന്ന ബസ്സിൻ്റെ മുമ്പിൽ കിടക്കുമ്പോൾ ഇതിനെ തടയുകയാണുള്ള ഉദ്ദേശം അപ്പം അത് തടയുമ്പോൾ അച്ഛൻ അതിൻ്റെ കോൺസിക്വൻസ് അറിയാമായിരുന്നോൺ കോൺസിക്വൻസമായിരുന്നു എന്നുള്ളത് വല്ലാത്തൊരു ജോലിയാണ് എനിക്ക് നമുക്ക് നല്ല നമ്മുടെ നമ്മളെ ദേഹത്ത് കെ ടിമാര് വിളത്തില്ല ഉറപ്പാണ് അത് ഉറപ്പാ പിന്നെ പേടിക്കാന പേടിക്കണല്ലേ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വട്ടിയൂർക്കാവ് പോലീസ് തിരുവനന്തപുരം നല്ല തയ്യാറെടുപ്പോടുകൂടി നടത്തിയ ഒരു സമരമാണ് നമ്മൾ തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ നേരത്തെ പ്ലാൻ ചെയ്ത എം എൽ എമാരെ പിടിക്കണമെന്നുള്ളത് അന്ന് ഞങ്ങൾ ഗവർണറെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് തയ്യാറെടുത്തത് ആറുപേരെ മാത്രം ബാക്കിയുള്ളവർക്കൊന്നും അറിയത്തുമില്ല ഞാനന്ന് രാവിലെ ഞങ്ങൾക്കൊരു സമരം ഉണ്ടായിരുന്നു അതിരാവിലെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അത് ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാൻ ആറേ ആറ് പേരെ വിളിച്ചുള്ളൂ എൻ്റെ കൂടെ രഹസ്യം പുറത്തു പോയി രഹസ്യം പുറത്തു പോയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങോട്ട് പോകുന്നതെന്നോ സമരത്തെ പറ്റിയോ ഒന്നും പറയോ ഒന്നും ചെയ്യണ്ട ചുമ്മാ നടന്ന് വന്നേച്ചാൽ അവധി തുണിയും മടക്കിക്കുത്തി ഒക്കെ

തേയ് തൈത്തോട്ടം കിടക്കുന്ന പറഞ്ഞു അവിടെ കെ സി എല്ലാം മുന്നേക്കുന്നു കെ സി അപ്പോൾ ഉമ്മ ആ ഉമ്മൻ ചാണ്ടി കോടിയേരി കോടിയേരിയമ്മ നമ്മൾ എനിക്ക് നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു ഈ കോടിയേരി പുള്ളിക്കെല്ലാം അത്ഭുതമാണ് അല്ല ആറ് പേർ ഞാൻ ഉൾപ്പെടെ കിടന്നാൽ അടയു ഇത് ആർക്കും ഒരു സൈക്കിളിനൊന്നു പോലും പുറത്ത് പോകാൻ പറ്റിയില്ല ഞാൻ ഇത് വന്നും ഇപ്പം ഞാനിവരോട് പറഞ്ഞ് വീണ്ടും വന്നും വേണ്ട ഞാൻ അവർക്ക് ഈ ബസ്സൊന്നും അറിയത്തില്ലല്ലോ നമ്മുടെ ആളുകൾക്ക് ഞാൻ ചിലർക്കറിയാം ഞാൻ പറഞ്ഞു ഞാൻ ചാടിക്കോളാം ആദ്യം ബസ് വരുന്നതെന്ന് പറഞ്ഞിട്ടേ ഇവർ അപ്പം എൻ്റെ കൂടെ ഒരു ഭരതനുണ്ട് കോഴിക്കോട്ട് അന്മലത്തെ തീവ്രവാദിയാണ് അവൻ നോക്കിയിരിക്കുക ചാടാൻ ഈ ബസ് ഈ ബസ് രണ്ടും ഒന്നിന് പറയും ഒന്നായിട്ടു ഞാൻ പറയും ചാടിക്കുവോ എന്ന് പറഞ്ഞു പലതൊട്ട ചാട്ടം ചാടി പലതും ശരിക്ക് പോയിട്ട് അടുക്കങ്ങോട്ട് ഞാൻ ഞാനിപ്പുറേ ഉണ്ടായിരുന്നു അന്നതിനകത്ത് ഈ ശരിക്ക് കുഞ്ഞുകൃഷ്ണൻ മാസ്റ്റർ അവിടെ കിടന്നു ഭയങ്കര ഒച്ചപ്പാടായില്ലേ കൂറുകണക്കിന് മണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഓണടിക്കുക പോലീസ് രാവിലെ പരിഭ്രമം എവിടുന്നായി പോരൊന്നും അവർക്കറിയത്തില്ല അവർ ആരുപാട് കൂടി വന്ന് ഞങ്ങളിവിടെ എത്തി അപ്പോൾ എന്നെ കണ്ടെങ്ങനെയാണ് എന്നെ അത് മരിച്ചു കിടക്കുന്നപ്പോൾ അവർ കണ്ടേ അവർ നിന്നു നിന്നതിനു ശേഷം അവരോടനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ അഞ്ചാറ് മിനിറ്റായി അതിനപ്പുറത്ത് നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഒഫൻസ് ആയത് അസംബ്ലിയിൽ ഇവർ നടത്തുമായിരിക്കുന്നത് അവരുടെ കർത്തവ്യ നിർവഹണത്തിന് തടസ്സമാണ് നല്ല നല്ല പോയിന്റാണ് കേസ് കേസുകൾ അപ്പോൾ ഉമ്മൻചാണ്ടിയുണ്ട് അപ്പോൾ ഉമ്മൻചാണ്ടി എന്നോട് ചോദിച്ചേ അച്ഛൻ അതിൻ്റെ കോൺസിക്വൻസ് ഒക്കെ മറിയുമറിയാവും ചോദിച്ചു നന്നായിട്ടറിയാമോ ഇതിന് ഇത് ഞാൻ മലപ്പുറം തന്നെ ബോധവൂർ വന്നതാണെന്ന് പറഞ്ഞ് എന്നാൽ തടയാൻ വേണ്ടി തന്നെ നിങ്ങൾ ഈ ചെറിയ ചെറിയ ഈ സമരമൊക്കെ അതിൽ നിങ്ങൾക്കൊരു മീച്ചമില്ലാത്ത ഇവിടെ മീച്ച ഉണ്ടോ എന്ന് നമുക്കറിയണമല്ലോ എവിടെയാണ് നിങ്ങൾക്ക് ഗൗരവമായിട്ട് ചാർജ് ചെയ്യുന്ന കേസ് എന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞു അതിനുവേണ്ടി തന്നെയാണ് വന്നത് അല്ലെങ്കിൽ ഒരു സംശയം എന്താണ് പുള്ളിക്ക് അത് അത്ഭുതമായി അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം എടുത്തിട്ട് ഇപ്പം അവർ വന്ന് ഞങ്ങൾക്ക് ഭയങ്കര അരിശവും ദേഷ്യവുമല്ലോ ഉദ്യോഗ പോലീസുകാർക്ക് അവർ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ ഞങ്ങളുടെ കുട്ടനാട്ടിൽ ഈ തേങ്ങാപ്പിറുക്കിയിടുന്ന തേങ്ങാപ്പലയുണ്ട് താല് താലി നീരം അങ്ങനെ എന്നെയൊക്കെ പിടിച്ച് ജീപ്പ് കൊടുത്തേ അജയപ്രാവശം നാരാണ് അവിടെ കേട്ടുകാർ കേട്ടു ഞങ്ങളെ പോയിട്ട് അവിടെ ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞേ കയറി അവിടെ ഇരുന്നു ഞാനവിടുത്തെ സി എ സബ് ഇൻസ്പെക്ടർ പറഞ്ഞു സാറേ ഞങ്ങൾ ആരെയും കൊല്ലാനോ മരിക്കാനോ വന്നിട്ട് ആൾക്കാരല്ല ഞങ്ങൾ വലിയൊരു കോഴ്സിന് വേണ്ടിയിട്ട് സമരം നടത്തുന്നവരാണ് മറ്റുള്ള ഞങ്ങളെ കാണുന്നത് ശരിയല്ല ഞങ്ങൾ രാവിലെ വന്ന ആളുകൾ ഞങ്ങൾ രാവിലെ കാപ്പി കുടിച്ചിട്ടില്ല കാപ്പി വേണമെന്ന് പറഞ്ഞു നിർബന്ധമായിട്ട് അപ്പോൾ അത് പോലീസുകാർക്ക് ചിരി അപ്പോൾ ഉണ്ടെങ്കിൽ ആള് പോയിട്ട് ആ രണ്ട് പളഞ്ഞ് വിട്ടിട്ട് ആറുപേർക്ക് ആറ് ബോളിയും ചായയും കൊണ്ട് കൊണ്ടു വന്നു അപ്പോൾ മറ്റ് പോലീസുകാർക്കെല്ലാം അത് ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ കണ്ട്രോൾമെൻ്റ് മറ്റേ നോക്കി നിൽക്കുന്നത് എല്ലാ അടവാണ് ഇപ്പം എച്ച്മാരുടെ പോയിട്ട് എം എൽ എമാരുടെ ബസ് തള്ളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ

ചെറിയ പക്ഷെ ഇതിനകത്ത് വേറൊരു തമാശ എന്ന് വെച്ചാൽ അന്ന് എൽ ഡി എഫ് ഗവൺമെന്റിന് മധ്യനയത്തിനെതിരായിട്ടുള്ള സമരത്തിലാണ് അന്ന് അച്ഛൻ ഈ എം എൽ എ മാരെ വണ്ടിക്കുമ്പി റോഡ് ചെയ്ത് പക്ഷെ പിന്നീട് യു ഡി എഫ് ഗവൺമെന്റ് വന്ന സമയത്ത് അതിലും പിന്നെ സമരം വെച്ച വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സമരം ഉണ്ടായിട്ടുണ്ട് അതെ എക്സൈസ് മിനിസ്റ്റർ ആയിരുന്നു അന്നത്തെ വീടിന് മുന്നിൽ സമരം ചെയ്തതിന് അന്ന് യു ഡി എഫ് ഗവൺമെന്റിന്റെ മധ്യ സമരത്തിന് മധ്യ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരം ആയിച്ചിട്ടുണ്ട് അതെ 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 തിരുവനന്തപുരം നമ്മളൊരു സ്ഥലമായിരുന്നു കേട്ടോ മറ്റാരും ഇല്ലാത്തൊരു നമ്മള് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊന്നും അറ്റൻഡ് ചെയ്യാത്തൊരു പ്രദേശമാണ് പക്ഷേ അച്ഛന് ബോധ്യം ഉണ്ടായിരുന്നാണ് കണ്ണൂർ ജില്ലയില് ഏതൊക്കെ വർഷങ്ങളിൽ ലേലമുണ്ടോ അറസ്റ്റ് അറസ്റ്റ് ഞങ്ങൾ ലേലുണ്ടായിരുന്നു അച്ഛനുണ്ടോ ഞാൻ കന്റോൺമെന്റിന് പറഞ്ഞ് തീർക്കാം ഇപ്പം ഞാൻ പറഞ്ഞു ഒരു ആറര ഒരു മലബാർ എക്സ്പ്രസ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും മലബാറുകാരാണ് കോഴിക്കോട്ടുകാരും അതുപോലെ തന്നെ തൃശ്ശേരുകാരും കണ്ണൂരുകാരൊക്കെയാണെന്ന് പറഞ്ഞു അവിടെ ഞങ്ങൾക്ക് ഞങ്ങളെ വിട്ടയക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പ് ഇടാൻ പറഞ്ഞേ അപ്പോൾ അതിന് പുള്ളിക്കൊരു മടി അപ്പോൾ ഉടനെ പുള്ളി അച്ഛനും ഇടാൻ പറഞ്ഞു ഒപ്പിട്ട് ഏകദേശം പൊക്കോളാൻ പറഞ്ഞു പൊക്കോളം ഞാനിവിടെ എനിക്ക് മലബാർ അല്ലേ ആരല്ല പെട്ടെന്ന് ഒരു ഗുളിയെല്ലാം ഞങ്ങൾ കഴിഞ്ഞ് തോർത്ത് നമ്മൾ തോർത്തെല്ലാം തോരക്കിട്ട് എല്ലാം റെഡിയാക്കി ആറ് മണിയായപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി അവിടെ നമ്മൾ കയറി തിരിച്ചെത്തി കോഴിക്കോട്ടുകാരം കോഴിക്കോട്ട് ഇറങ്ങി ഞാൻ തലശ്ശേരിയിൽ ഇറങ്ങി തലശ്ശേരി ഇറങ്ങിയ ശേഷം അവിടെ ചെന്ന് കഴിയുമ്പം ഇനി മുമ്പൊരു സമരത്തിൽ ഞങ്ങൾ പങ്കെടുത്തപ്പോഴേ പിതാവിനൊരു ഇത് പറഞ്ഞായിരുന്നു പിതാവ് പറഞ്ഞിങ്ങനെയെങ്കിൽ ഈ പബ്ലിക് ആക്ഷൻ ഇടപെടുന്നത് സൂക്ഷിച്ചു എന്ന് പറഞ്ഞു പബ്ലിക് ആക്ഷനില് ഇടപെടുന്നത് എന്ന് പറഞ്ഞാൽ ഈ അറസ്റ്റും ഇറസ്റ്റുമൊന്നും വേണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ പറയാതെ പറഞ്ഞിരിക്കുന്നു ഇപ്പം ഞാൻ പറഞ്ഞ ശരിയെന്ന് പറഞ്ഞു അതുകാലം ഞാൻ തിരിച്ച് വരുമ്പോഴൊക്കെ രാവിലത്തെ മലബാറിനല്ലേ വരുന്നത് ഇറങ്ങി ഇവിടെ വന്നു നമ്മുടെ പയ്യെ ബാക്കിയുള്ള ഞങ്ങളുടെ ഇതുങ്ങൾ കയറി പിതാവൊക്കെ കുർബാലയ സമയത്ത് അത് പോയി അവിടെ ഇരുന്നു അതിന് ശേഷം ഒരു പത്ത് മണിയായപ്പോഴേ ഒരു എന്ന് പറഞ്ഞു ഇപ്പോൾ അയ്യത്തോട്ടത്തിൽ പിതാവ് വിളിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ചെന്നു ചിലപ്പോൾ എപ്പോഴാണ് എത്തിയത് എന്താണ് പരിപാടി എന്തൊക്കെയായിരുന്നു ഞാനെല്ലാം വളരെ വിശദമായിട്ട് എല്ലാം സംസാരിച്ചു എന്നിട്ട് അവസാനം പുള്ളി പറഞ്ഞു പബ്ലിക് ആക്സിഡൻറ്റ് കിടുന്നത് സൂക്ഷിച്ചു കൊണ്ടെന്ന് പറഞ്ഞു പണ്ടത്തെ വാചകം നമ്മൾ ശരി പിതാവെന്ന് പറഞ്ഞു അതെ അതിന് ശേഷമേ ഞാനിങ്ങനെയുള്ള സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ള പിന്നെ ഞാൻ അറിഞ്ഞുകൂടാ പത്രത്തിൽ വായിച്ചാൽ അതങ്ങ് ഭയങ്കര പോവും ഏഹ് ഇങ്ങനെ പിടിച്ചതെന്ന് പറയത്തൊന്നുമില്ല ഞാനും അനങ്ങാൻ പോകത്തില്ല അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഏറ്റവും കണ്ടുമുട്ടിയിട്ടില്ല ഒത്തിരി സമരങ്ങളും അറസ്റ്റൊക്കെ നടന്നെങ്കിലും പിതാവൊരു പക്ഷേ

അന്ന് മദ്യത്തിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ് അങ്ങ് നയിച്ചത് അങ്ങയുടെ അങ്ങ് അതുപോലെ മന്മഥൻ കുമാരപ്പിള്ള തുടങ്ങിയ ആളുകളൊക്കെ മദ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് പക്ഷെ ഇന്നത്തെ തലമുറ മദ്യം മാറി അതിനെ ഇപ്പോൾ എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നുകൾ ആ സ്ഥലത്തേക്ക് കൊണ്ടിരിക്കുകയാണ് ആർക്കും അറിയത്തില്ല അന്ന് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വേണം അതിലൊഴിച്ചു കഴിക്കണം ആ ഒരു ആൾക്കാർ അറിയുന്ന രീതിയിൽ പുക വലിച്ചാൽ പുക വരും പക്ഷെ ഇന്ന് ഇരിക്കുന്ന ഷൂവിൻ്റെ അടിയിലോ അല്ലെങ്കിൽ നാവിൻ്റെ അടിയിലോ ഒക്കെ വെച്ച് ചെറുതലമുറ വളരെ നാശത്തിലേക്ക് കടന്നു പോവുകയാണ് പ്രസ്ഥാനത്തെ ലഹരി കടന്നുപോകുകയാണ് മാറ്റേണ്ടതല്ലേ അതിനോട് കൂടി ചേർന്ന ഒരു ചോദ്യം കൂടി അച്ഛനോട് ചോദിച്ചോട്ടെ അതായത് അന്ന് അച്ഛൻ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് മുന്നണി പോരാളികളായി നിർത്തിയിരുന്നത് സ്ത്രീകളെ കുട്ടികളെയായിരുന്നു പക്ഷെ ഇന്ന് ഈ യുവതലമുറ നമ്മുടെ സ്ത്രീകളും ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നില്ലേ അതിനെ അതിനടിമപ്പെട്ടിട്ടുണ്ട് അപ്പം അതിനെ കുറിച്ച് എന്താണ് അച്ഛനും ഇതെന്താ പറയുക ഇത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഇടപാടാണ് ഈ മദ്യപാനം നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും ഇതിനെ നിയന്ത്രിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ സാധിക്കില്ല ഇതിന് ഗവണ്മെന്റ് നമ്മുടെ കൂടെ സഹകരിച്ചാലേ നമുക്ക് ഇത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളു ശക്തമായ രീതിയിൽ അവർ പുതിയ 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 മയക്കുമരുന്നുകൾ ലഹരി പിടിക്കുന്ന സാധനങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴത്തെ ലോബി മാതാപിതാക്കൾക്ക് ഭയമാണ് തൻ്റെ മക്കളുടെ സ്കൂളിലേക്ക് പറഞ്ഞു അതെ

കുടുംബത്തെ തകർക്കുന്നതാണെന്നും ഉള്ള ഒരു വലിയ വിശ്വാസം മനുഷ്യനെ മനുഷ്യനെ അല്ലാതാക്കി തീർക്കുന്ന ഒരു ഒരു സാധനമാണെന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടാകുക തന്നെ ഉണ്ടാവും ഇപ്പം നാൽപ്പതോ അമ്പതോ മദ്യഷാപ്പ് ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ അത് തൊള്ളായിരത്തിനടുത്ത് എത്തി എത്തിക്കഴിഞ്ഞിരിക്കുക ഇതാരതിൻ്റെ ഉത്തരവാദി ഇതെല്ലാം റീകൺസിഡർ കൺസിഡർ ചെയ്യേണ്ട കാലമാണിത് അത് മദ്യനിരോധനത്തിലേക്ക് വരാൻ ഗവൺമെൻറ് തയ്യാറാകണം അത് മദ്യനിരോധനത്തിൽ പ്രവർത്തിക്കാൻ ജനം യോജിക്കുന്ന ഒരു ും ഇത് വിജയിക്കുക അതുപോലെ തന്നെയാണ് ഇവിടുത്തെ മലബാറിലെ ഏറ്റവും വലിയൊരു സമരമാണ് മലബാറിലെ ജനങ്ങളെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ വാദിച്ച ഒരു വിഷയമായിരുന്നു വടക്കേക്കിളം കുടിയറക്ക് കുടിയരക്ക എനിക്കൊന്നു രണ്ടായിരത്തിലധികം കർഷകരെ ബാധിച്ച ഒരു വിഷയമായിരുന്നു അത് അത് നാൽപ്പതിലധികം വർഷമായി അവിടെ താമസിച്ച ആളുകൾക്ക് പട്ടയം നിഷേധിക്കപ്പെട്ടപ്പോഴാണ് അങ്ങയുടെ നേതൃത്വത്തിൽ അവിടെ രംഗത്തിറങ്ങുന്നത് എനിക്ക് തോന്നുന്നു അന്ന് പിന്നെ ഇ കെ നാനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടമായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ അന്ന് പിന്നെ സമരം നടക്കുകയും അന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വിധി കൂടി കോടതി വിധി നിങ്ങൾ അന്ന് വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും അതുപോലെ കോഴിക്കോട് നിന്നും ഉള്ള ബറ്റാലിയൻസിനെ അവിടെ അണിനിരത്തി ഈ നിങ്ങളെ ആളുകളെ ഒരു അവിടെ കാശ്വാലിറ്റി വേണ്ടില്ല ജഡ്ജ്മെന്റ് അത്ര സീരിയസ് സീരിയസ് ആയിരുന്നു ഇനിയൊരു ഒരു ഇതിനു വേണ്ടി ഒരു നിലപാടിന്റെ ആണ് ജഡ്ജിയുടെ വിധി വന്നിരിക്കുന്നത് കൊടി ഇറക്കിയേ പറ്റൂ അച്ഛൻ്റെ കൂടെ പോലീസുകാർ കണ്ണൂരിൽ തികയുന്നില്ലെങ്കിൽ കോഴിക്കോട് മറ്റു ജില്ലകളിൽ നിന്നും വയനാട് ജില്ലയിൽ നിന്നും ആളുകൾ പോലീസുകാർ വരുത്തി കുടി ഇറക്കിക്കോണം കുടി ഇറക്കണം അങ്ങനെ മസ്റ്റാണ് പക്ഷേ അച്ഛൻ്റെ നേരത്തിൽ അന്ന് പങ്കെടുത്ത രണ്ടായിരത്തിലധികം ആളുകളിൽ എനിക്കൊന്ന് പത്ത് എഴുന്നൂറ് പേരും അമ്മമാരായിരുന്നു അഞ്ഞൂറോളം സിസ്റ്റേഴ്സ് പിന്നെ ചേട്ടന്മാർ അതിൻ്റെ കർഷകർ അങ്ങനെയുള്ള ആളുകൾ അവിടുത്തെ ഗുണഭോക്താക്കളെ ആളുകളെ അന്ന് അച്ഛനൊന്ന് ജീവൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം എന്ന് അച്ഛന് തോന്നിയിരുന്നു നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു മദ്യത്തിനെതിരായിട്ടുള്ള സമരം പോലെ അല്ലല്ലോ ഇത് കുടിയറക്കല്ലേ ഗവണ്മെന്റ് സീരിയസ് ആയിട്ട് എടുക്കുന്നൊരു കാര്യമാണ് കുടിയറക്കിന് സമരങ്ങൾ വരുമ്പോൾ എല്ലാം ഉള്ളിലൊരു ഭയം ഉണ്ടാകും അത് സ്വാഭാവികമാണ് നമുക്ക് നമുക്കതുപോലെ റിസൾട്ട് ഒരു പരിപാടി നിർത്തലാക്കാൻ പറ്റിയില്ല പിന്മാറില്ല പിന്മാറില്ല വരുന്നെടുത്ത് വെച്ച് കാണുക എന്ന ഒരു തീരുമാനം എടുക്കും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പരമാവധി ആളുകളെ കൂട്ടാൻ ശ്രമിച്ചു ആൾ കുറഞ്ഞാൽ സംഗതി കുഴപ്പമാണ് അതവർ മുതലാക്കും ഇത് പത്തിരണ്ടായിരം പേര് വന്നപ്പം പത്രക്കാരെ ഇവർ ഇവർ അന്വേഷിച്ച് സി ഡി ഉണ്ടായിരുന്നു എത്ര പേര് വന്നിട്ടുണ്ട് തല എണ്ണി എത്ര കന്യാസ്ത്രീരുണ്ട് എത്ര അച്ഛന്മാരുണ്ട് എത്ര കുടിയേറ്റക്കാരുണ്ട് ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി തിരുവനന്തപുരത്തേക്ക് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് മുഖ്യമന്ത്രി നായനാർ ഇങ്ങോട്ടേക്ക് വിളിച്ച് പറഞ്ഞു അവരുടെ ആളുകളോട് വിളിച്ചു പറഞ്ഞു കുടിയിറക്കാൻ പോകണ്ട എന്ന് പറഞ്ഞു ഒരു കാഷ്വാലിറ്റി ഒരു കാഷ്വാലിറ്റി വിളി ഇഷ്ടപ്പെട്ടില്ല അത് നല്ലൊരു തീരുമാനം ഞാൻ പറയുന്നത് ഒരു മുഖ്യമന്ത്രി എടുത്ത് ഏറ്റവും നല്ല തീരുമാനമാണ് കാഷ്വാലിറ്റി ഒഴിവാക്കുക

ഇവർ ഇത്രയും കാലം ജീവിച്ച ഭൂമിയിൽ നിന്ന് അവരൊന്നുമില്ലാതെ അവര് പുറത്തേക്ക് വഴിയിലേക്ക് ഇറക്കപ്പെടുന്ന ഒരു സ്ഥിതി ചുമരത്തിൻ്റെ ആളുകൾ ഇവര് ഇവർ ഇടപെടുകയില്ലെന്നുള്ള കാര്യം ആരോടും പറഞ്ഞില്ല ഒരു ടോപ്പ് സീക്രട്ടായിട്ട് വെച്ചോണ്ടിരുന്നു നമ്മുടെ ആളെ ലയിച്ചറിപ്പോ എല്ലാത്തിനും പിടിച്ചിട്ട് നിർത്തി അപ്പം ഇവർ ഈ വണ്ടികൾ ഇങ്ങനെ ട്രാൻസ്പോർട്ട് എക്സ്പെൻസുകൾ ഇങ്ങനെ പോകുന്നുണ്ട് പുറത്തേക്ക് അപ്പം വരികയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലായില്ല അവരുടെ പിന്നെയും പിന്നെ പോലീസ് വരുവാന്നാണ് ഇവർ ധരിച്ച് വെച്ചിട്ട് ഇവർ ഊണ് കഴിക്കാൻ പോയതാണ് കളിച്ചിട്ട് വരുന്നവരുമാണ് നമ്മുടെ ആളുകളുടെ ധാരണ പുതിയ പുതിയ പാർട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനിടയ്ക്ക് ഒരു ഒരു മൂന്ന് മണി നാലുമണിയായപ്പം ഞാൻ പയ്യെ ന്യൂസ് വിട്ടു ഇതിങ്ങൾ പേടി പോകാൻ വേണ്ടി ഇവർ ശരിക്കും പേടിച്ചിട്ടാണ്

ആ ഒരു നമ്മൾ വെല്ലായിരുന്നു ആദ്യമേ ഒരു രണ്ടായിരം പേര് ഇപ്പോൾ പങ്കെടുത്തു മാനാഞ്ചിറ മൈതാനത്തെ ഈ നിരാകാര സത്യാഗ്രഹത്തിന് പൗത്രി പിതാവ് ഇവിടെ വന്നു നമ്മുടെ വിശ്വ വള്ളപ്പള്ളി പിതാവ് ഈ അരമലയിൽ തന്നെ അരമനയിൽ നിന്ന് ഫാസ്റ്റിങ് നടത്തി ആറ് അഞ്ച് അഞ്ചുമണി ആയപ്പം ഈ പകോതിൽ പിതാവും പള്ളിക്കാർ പിതാവും ഇതിവിടെ വന്നു നാരങ്ങാനീര് നീര് കൊടുത്ത് ആ സമരം അവസാനിപ്പിച്ചു ഈ വള്ളോപ്പള്ളി പിതാവ് അങ്ങേ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നു അതിനുശേഷം ദീർഘനാൾ അങ്ങയുടെ സമര പോരാട്ടങ്ങൾക്ക് പൂർണ്ണ ഉച്ചമായ പിന്തുണ നൽകി കൂടെ നിന്നു പിന്നീട് വലിയുറ്റം പിതാവിൻ്റെ കാലഘട്ടത്തിലായാലും പിന്തുണയ്ക്ക് ഒരു കുറവില്ല കർഷക വിഷയങ്ങളിലും അതുപോലെ വിഷയങ്ങളിലും ഒക്കെ പിതാവ് അങ്ങയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഞങ്ങൾ കാണാനിടയായിട്ടുണ്ട് അതിനുശേഷം വന്ന ഞരളക്കാട്ട് പിതാവിൻ്റെ കാലഘട്ടത്തിലായാലും പാം്ലാനി പിതാവിൻ്റെ കാലഘട്ടത്തിലായാലും ആ ഒരു പിന്തുണയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല ഇവര് ഈ രീതിക്ക് അനുസരിച്ച് തന്നെയാണ് സമരം കൊണ്ട് പോയിരിക്കും സഭയോടൊപ്പം തന്നെയായിരുന്നു സഭ അങ്ങേ മോൺഷിഞ്ഞോർ പട്ടം നൽകി സഭ അങ്ങേ ആദരിച്ചു എനിക്ക് തോന്നുന്നു അങ്ങയുടെ സഹന സമരങ്ങൾക്ക് അറുപത് വർഷത്തെ ഇതിഹാസതുല്യമായ പൗരോപിത്യ ജീവിതത്തെ സഭ ആദരിക്കുകയും അങ്ങ് ജനത്തിന് നൽകിയ സംഭാവനകൾക്ക് അവരുടെ വികസന വിഷയങ്ങളിലും ഒക്കെ നൽകിയ സംഭാവനകൾക്ക് മോൺഷിഞ്ഞോർ പട്ടം നൽകിയ സഭ യഥാർത്ഥത്തിൽ അങ്ങേ ആദരിക്കുക തന്നെയായിരിക്കും കശുവണ്ടിയുടെ കർഷകരെ അച്ഛൻ ഒരു സമിതി ഉണ്ടാക്കിയതായിട്ട് അറിയാം അതുപോലെ തന്നെ കുത്തക സംഭരണത്തിനെതിരെ അച്ഛൻ വളരെ നല്ല രീതിയിൽ ഒരു സമരം നയിച്ചിട്ടുള്ളത് അറിയാം അതിനെ കുറിച്ചൊന്നും സംസാരിക്കാവോ കാലും വലിയൊരു നീറുന്ന പ്രശ്നമായിരുന്നു ഈ കശുവണ്ടി കർഷകരെ സംബന്ധിച്ച് ഈ കുത്തക സംരക്ഷണം അവനുപാദിപ്പിക്കുന്ന കശുവണ്ടി അവൻ ഇഷ്ടമുള്ളെടുത്ത് വിൽക്കാൻ പാടില്ല അവനാ ഇഷ്ടമുള്ള വിലക്ക് വിൽക്കാൻ പാടില്ല

മറ്റു മംഗലാപുരത്ത് കിട്ടും മംഗലാത്ത് കിട്ടും അപ്പോൾ മംഗലാപുരത്തേക്ക് പോകുന്ന പോക്കാതെ വണ്ടി ഇവിടെ മാക്കുട്ടിന്ന് വണ്ടികൾ ലോറികൾ പോകുന്നു അവർ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഇരുപത്തിനാല് രൂപ വിലയാണ് ഇവിടെ പതിമൂന്ന് രൂപ എന്തൊരു വ്യത്യാസമെന്ന് പറയുന്നത് ഈ മനുഷ്യനൊക്കെ ചൂഷണം ചെയ്യുന്നൊരു പരിധിയില്ലേ ഏത് ഗവൺമെൻറ് ആണെങ്കിലും എന്താ ആരാണെങ്കിലും എന്താ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കാത്ത ഒരു 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 ബിസിനസ്സുകാരൻ സംഭരണത്തിനും പറ്റി വിധി അതിനുശേഷം ഉണ്ടായി അത് ഹൈക്കോടതി വിധി വന്നു അപ്പോൾ മിക്കവാറും കേസുകളുണ്ട് ഇതിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പല കേസുകളും കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില ചില മധ്യപില ഈ കശുവല്ലി ഈ കുത്തക സംഭരണ വിരുദ്ധ സംഘടനകളൊക്കെ ഉണ്ട് അവരും കേസ് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കൊടുത്ത കേസാണ് ഏറ്റവും ശക്തമായ കേസ് അങ്ങനെ നമ്മള് പത്ത് കിട്ടി കിട്ടി പത്തായിരം പേര് നമ്മൾ ഇറക്കി നമ്മൾ പല വർഷങ്ങളിൽ നമ്മൾ മലയോര കർഷകരുടെ കശുവണ്ടി വിരുദ്ധ ജാഥയെന്ന് പറഞ്ഞിട്ട് കളക്ടറേറ്റ് മാർച്ച് കണ്ടെത്തിയില്ലേ ശരിക്കും ആൾക്കാരുണ്ടായിരുന്നു ഈ കശുവണ്ടിയുടെ ശിശിഖരങ്ങളുമായിട്ട് ഈ പാവപ്പെട്ട കൃഷിക്കാർ ആയിരങ്ങൾ കളക്ടറേറ്റ് വരുവായിരുന്നു ഇതൊന്നും കാണാൻ അവർക്ക് കണ്ടുണ്ടായില്ല ഇപ്പോഴത്തെ സർക്കാരിന് അപ്പം ഈ ഹൈക്കോടതിയുടെ വിധി എല്ലാ സംഘടനകളും കർഷകരുടെ ചെറിയ ചെറിയ സംഘടനകളെല്ലാം ഹൈക്കോടതിയിൽ കേസ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അനുകൂലമായിട്ടാണോ എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത് ഹൈക്കോടതി വന്നിരിക്കുന്നത് ഗവൺമെന്റിന് ഗവൺമെന്റിന് ഓ വന്നാലും ഈ കുത്തക എടുത്തു കളയാൻ പറ്റില്ല എനിക്ക് കോസ്റ്റ് പറഞ്ഞു അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യണം പിന്നെ എങ്ങനെയാണ് അത് മറികടന്നത് ഇത് കണ്ടിന്യൂ ചെയ്യണം കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുറേ സമരങ്ങളൊക്കെ നടത്തി സമരങ്ങൾ രൂക്ഷമായിട്ട് മറ്റു പല സംഘടനകളും സമരങ്ങൾ നടത്തി നമ്മൾ മാത്രം ഒന്നും നമ്മൾ പറയുന്നില്ല അപ്പം മൊത്തം നോക്കുമ്പോൾ ഗവൺമെൻറ് നോക്കുമ്പോൾ ഒരു അരിച്ചിതാവസ്ഥയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഇതിന് മാത്രം ഈ സമരങ്ങൾ ഒരിക്കലും ഗവൺമെൻറ് കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒന്നും പറയുന്നില്ലല്ലോ നമ്മൾ ഒന്നും പറയുന്നില്ല നമ്മളിങ്ങനെ പണ്ട് മൂവായിരം പേരുമായിട്ട് ഒരു സമരം നടത്തി വളരെ വ്യക്തമായിട്ടുള്ള അത് അത് തുടർച്ചയായ ഇല്ല ഒറ്റ സമരം നടന്നു എന്നെ അറസ്റ്റ് അച്ഛാ അറുപത് വർഷത്തെ പൗരോഹിത ജീവിതം അതിൽ വളരെ സംഭവകരമായിട്ടുള്ള സമരങ്ങൾ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന നിമിഷങ്ങൾ ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടാ സന്ദർഭങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ കൂട്ടിച്ചേർത്തുള്ള വലിയ വലിയ സമരങ്ങൾ ഇങ്ങനെ ഒട്ടനവധി മാർഗങ്ങളിലൂടെ അങ്ങ് യാത്ര ചെയ്തു ഈ യാത്രയിൽ ദൈവം തന്നെ കരുതലോടെ കാത്ത് സംരക്ഷിക്കുന്നു എന്ന് തോന്നുന്ന ഒരു സന്ദർഭം ഒരു സമയം അച്ഛന് പറയാൻ പറ്റും ഈ പ്രസ്ഥാനം തന്നെ ദൈവത്തിൻ്റെ ഒരു കരുതലാണ് എവിടെ നിന്ന് എവിടെയാണെങ്കിലും നമുക്ക് ഒരു ഭീഷണി അല്ലെങ്കിൽ വിപതിയിൽ ഒരു അസമാധാനത്തിൻ്റെതായിട്ടുള്ള രംഗങ്ങളെ ഒത്തിരി ഒത്തിരി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അവിടെയെല്ലാം ഈ ചിന്ത ഉണ്ടായിട്ടുണ്ട് ഞാൻ മുൻപ് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ കുട്ടനാടിൻ്റെ വെള്ളക്കെട്ടിൽ നിന്നും മലബാറിൻ്റെ മലങ്കട്ടിലേക്ക് എന്നെ പറിച്ചു നട്ടതാ എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ തലശ്ശേരി രൂപയ്ക്ക് വേണ്ടി ഒരു വൈദികനാകാൻ ആഗ്രഹിച്ചിട്ട് വന്നതല്ല ഞാനൊരു നിമിത്തമായി എന്നുള്ളതേ ഉള്ളൂ ഇവിടെ മധ്യവർജന പ്രസ്ഥാനം ഇത്രയധികം ഐതിഹാസികമായ സമരങ്ങൾ നേരിട്ട് പോകുന്നതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരു നിമിത്തമാണ് ഫാദർ തോമസ് തൈത്തോൾ മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരേണ്ടത് ദൈവിക മാർഗമല്ലേ അതൊരു വൈദിക കടമയല്ലേ അല്ലേ അപ്പം ആ വൈദികനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ദൈവത്തിനില്ലേ തീർച്ചയായിട്ടും ഉണ്ട് ദൈവം അപ്പം നമ്മുടെ കൂടെ ഉണ്ടാവും കാര്യ ഉണ്ടായിട്ടുണ്ട് ദൈവം കാണും പ്രത്യേകം ഒരു ആണ് പ്രസ്ഥാനം തീർച്ചയായിട്ടും അച്ഛൻ്റെ കഴിഞ്ഞ അറുപത് വർഷത്തെ പൗരോഹിത്യ ജീവിതം അത്ഭുതകരമാണ് ദൈവം വഴി നടത്തിയതാണ് ചമ്പക്കുളം എന്ന കായൽപ്പരപ്പിൽ നിന്ന് മലബാറിൻ്റെ മലമടക്കുകളിലേക്ക് പറിച്ച് നടപ്പെട്ട ഈ പുണ്യജീവിതം ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ മനുഷ്യന് നന്മ ചെയ്തുകൊണ്ട് മനുഷ്യരെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് പടിപടിയായി നടന്നുയർത്തുന്ന ഒരു സ്തംഭമായി ഒരു മേഘസ്തംഭമായി ഉയർന്നു നിൽക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന അച്ഛ ഹൃദയം നിറഞ്ഞു